ഇന്ന് നമുക്ക് കാണാൻ നല്ല മൊഞ്ചുള്ള കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഡൗ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു ടേബിൾ സ്പൂൺ കുമിച്ച് തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അതൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അല്പം ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ബോണോട് കൂടി എടുത്തത് കാരണം ഞാൻ ബോണിൽ നിന്ന് അടർത്തി എടുക്കുന്നുണ്ട്. ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള, അല്പം കറിവേപ്പില, 3 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത്തരം കാര്യങ്ങൾ ഒന്നിച്ചിട്ടിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചോപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അടർത്തി വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് ഉടച്ച് മിക്സ് ആക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവുണ്ടല്ലോ, അത് പരത്തിയെടുക്കുക. 2 എണ്ണമായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് റൗണ്ട് ആക്കിയെടുക്കുക. എന്നിട്ട് ഓരോ റൗണ്ടിലും ഇതുപോലെ മസാല വെച്ച് കൊടുക്കുക. പിന്നെ ബോയിൽഡ് എഗ്ഗ് അതിങ്ങനെ ചോപ്പ് ചെയ്ത് വെക്കുക, റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതും അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തി മാറ്റി വെച്ചിട്ടുള്ള വേറൊരു ഷീറ്റും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. ഇനി ഓരോ റൗണ്ട് ഷേപ്പും എടുത്തിട്ട് അതിൻ്റെ ആ ഒരു അരികു വശം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പല്ലുണ്ടാക്കാം. അതായത് ഇങ്ങനെ മെടഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെടഞ്ഞെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ മെടഞ്ഞെടുക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അത് അടർന്ന് വരാത്ത വിധത്തിൽ എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കാരണം ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പുറമേ ഉള്ള ഈ ഒരു മൈദയുടെ മാവ് മാത്രമാണ് കുക്ക് ചെയ്ത് കിട്ടേണ്ടത്. പിന്നെ ഒരുപാട് കനത്തിലിത് പരത്തിയെടുക്കരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ ഇത് കുക്കായി കിട്ടില്ല. അപ്പോൾ കുറച്ച് തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മസാലയൊന്നും പുറത്ത് വരാത്ത രീതിയിലും ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ചിക്കൻ്റെ മസാലയോടൊപ്പം ആ ഒരു എഗ്ഗും കൂടെ വരുമ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. നമ്മളൊരുപാട് റമദാൻ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. താങ്ക് യു.